ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവരും തമ്മിൽ കണ്ടു കാണും. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി സിംറ്റംസ് നമുക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടു നോക്കിയ ശേഷം നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിരുന്നാൽ ഞാൻ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും നമുക്ക് ഇങ്ങനെ ലാഗ് ചെയ്യിപ്പിക്കാതെ ഞാൻ പെട്ടെന്ന് വീഡിയോയിലോട്ട് തന്നെ കടക്കാം. നമുക്ക് ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് പ്രഗ്നൻസി സിംറ്റംസ് അറിയാൻ പറ്റും. പോസിബിലിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ പീരീഡ്സ് തെറ്റി അടുത്ത ദിവസങ്ങളിലാണ് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തല്ലേ നമുക്ക് പ്രഗ്നൻസി നമ്മൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റുക. എന്നാൽ നമ്മുടെ ശരീരം തന്നെ നമുക്ക് കാണിച്ചു തരുന്ന കുറച്ചൊരു നമ്മളധികം ശ്രദ്ധിക്കാതെ പോകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് നമ്മളതങ്ങനെ ശ്രദ്ധിക്കാറില്ല. അത് നമുക്ക് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ ഒന്നേ രണ്ടോ ആഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് തുടർന്ന് നമുക്ക് ചിന്തിക്കാം. അസാധാരണമായ പല വിധത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാധാരണ ഗർഭ ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്തും ഇതിൽ തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഗർഭധാരണം ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്താണ് അസാധാരണമായി ശരീരം കാണിക്കുന്ന ചില ഗർഭ ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. സ്തനങ്ങളിൽ അസ്വസ്ഥത. ഗർഭധാരണം ഉറപ്പാക്കുന്നത് ആർത്തവം തെറ്റുന്നതാണ്. എന്നാൽ ചിലരിൽ ആർത്തവത്തിന് മുൻപേ ഉണ്ടാവുന്ന ലക്ഷണങ്ങളും ഗർഭത്തിന് മുന്നോടിയായി ഉണ്ടാവുന്ന ലക്ഷണങ്ങളും ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് തന്നെ സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം പലപ്പോഴും ഗർഭലക്ഷണമായി ആരും കണക്കാക്കുന്നില്ല. എന്നാൽ കൺസെപ്ഷൻ നടന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ സ്തനങ്ങൾ വളരെയധികം സെൻസിറ്റീവായി മാറുന്നുണ്ട്. ശരീരത്തിൽ ഈസ്ട്രജൻ്റെയും പ്രോജെസ്റ്റെറോണിൻ്റെയും അളവ് വർദ്ധിക്കുന്നതിൻ്റെ ഫലമായാണ് സ്തനങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാവുന്നത്. രണ്ടാമത്തേതായിട്ട് വയറുവേദനയും നടുവേദനയും. പല സ്ത്രീകളും തെറ്റിദ്ധരിക്കുന്നതാണ് പലപ്പോഴും വയറുവേദനയും നടുവേദനയും. കാരണം ആർത്തവത്തിൻ്റെ മുന്നോടിയായുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് വയറുവേദനയും നടുവേദനയും. എന്നാൽ ഇത് വെറും ആർത്തവ ലക്ഷണമെന്ന് മാത്രം പറഞ്ഞ് തള്ളിക്കളയേണ്ടതില്ല. ഗർഭലക്ഷണങ്ങളിൽ ആദ്യം കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ മാറ്റങ്ങളുടെ ഫലമായി യൂട്രസിനെ ഗർഭധാരണത്തിന് തയ്യാറാക്കുന്നതിൻ്റെ ഫലമായാണ് വയറുവേദനയും നടുവേദനയും ഉണ്ടാവുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആണ് മറ്റൊന്ന്. ആർത്തവമെന്ന് തെറ്റിദ്ധരിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇത്. കാരണം നമ്മൾ ആർത്തവം പ്രതീക്ഷിക്കുന്ന തീയതിക്ക് മുൻപായാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സംഭവിക്കുന്നത്. കൺസെപ്ഷൻ നടന്ന് 6 മുതൽ 12 ദിവസത്തിനുള്ളിലാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് സംഭവിക്കുന്നത്. ചെറിയ രീതിയിലുള്ള വജൈനൽ സ്പോട്ടിംഗ് ആണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ സ്ത്രീകളിലും ഈ ഒരു ലക്ഷണം കാണുന്നില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് അമിത ക്ഷീണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ തുടക്കം കുറിക്കുന്നുവെങ്കിൽ തിരിച്ചറിയൂ നിങ്ങൾ ഗർഭധാരണത്തിന് തയ്യാറാവുകയാണ് എന്നത്. 24 മണിക്കൂറും നിങ്ങൾക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളിൽ ഗർഭധാരണം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് പലരിലും ഇത്തരം ക്ഷീണവും തളർച്ചയും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ അല്പം ശ്രദ്ധിക്കണം. കാരണം ക്ഷീണം അമിതമായി കണ്ടാൽ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. വയറിന് കനം കൂടിയ പോലെ തോന്നുന്നുണ്ടോ? എങ്കിൽ അത് ഗ്യാസ് ട്രബിൾ മാത്രമാണെന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്.
കാരണം നിങ്ങൾക്ക് നിങ്ങളറിയാതെ ശരീരത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് തന്നെ ഉറപ്പിക്കാവുന്നതാണ്. ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും വയറ് ഫുൾ നിറഞ്ഞതുപോലെ തന്നെയായിരിക്കും. എന്നാൽ നിങ്ങളുടെ ആർത്തവത്തിന് മുന്നോടിയായും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ആർത്തവം വരുന്നതോടെ ഇത് മാറി സാധാരണ അവസ്ഥയിലേക്ക് എത്തുന്നു. എന്നാൽ ഗർഭലക്ഷണമാണെങ്കിൽ 9 മാസവും ഈ പ്രശ്നം കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക. ഓവുലേഷന് ശേഷം അല്പ ദിവസം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നതിനുള്ള ശങ്ക തോന്നുന്നുണ്ടോ? എന്നാൽ അല്പം ശ്രദ്ധിക്കണം, കാരണം നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ച ഗർഭപാത്രത്തിലെത്തി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഗർഭപാത്രത്തിന് പ്രഷർ നൽകുന്നതിൻ്റെ ഫലമായാണ് ഇടയ്ക്കിടെയുള്ള മൂത്രശങ്കയ്ക്ക് പുറകിൽ. മാത്രമല്ല ശരീരത്തിലേക്ക് രക്തയോട്ടം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായാണ് ഇത്തരമൊരു ശങ്കയ്ക്ക് കാരണം. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തലവേദന. തലവേദന കൊണ്ടുള്ള അസ്വസ്ഥത നിങ്ങളെ വളരെയധികം വലക്കുന്നുണ്ടോ? എന്നാൽ ഒന്ന് ശ്രദ്ധിക്കാം, ആർത്തവം മുടങ്ങുന്നതിന് മുൻപ് ഗർഭം തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് തലവേദന. കൺസെപ്ഷൻ നടന്ന് ആദ്യത്തെ 1-2 ആഴ്ച കഴിഞ്ഞാൽ അതിഭീകരമായ തലവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതിനർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ ഒരു പുതിയ അതിഥി വളരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും പ്രഗ്നൻസി സിംറ്റംസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ജേർണി.